ദീപു കരുണാകരൻ. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വളർന്നു വരുന്ന സംവിധായകനിൽ ഒരാളായ ദീപു കരുണാകരൻ 1977 ജൂലൈ 13 തിരുവനന്തപുരം ജില്ലയിലാണ് ജനിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ദീപു കരുണാകരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമാ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കോണും എനേബിൾ ചെയ്യുക. 2008 ദീപു കരുണാകരൻ്റെ സംവിധാനത്തിൽ ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിൻ്റെ പേര് ക്രേസി ഗോപാലൻ. കോമഡി ത്രില്ലർ ഡ്രാമ ഹീസ്റ്റ് വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, രാധാവർമ്മ, സലീം കുമാർ, ജഗതി ശ്രീകുമാർ, മനോജ് കെ ജയൻ, ബിജു മേനോൻ എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു സൂപ്പർഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 5.1/10. 2009 ദീപു കരുണാകരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് വിൻ്റർ. ഹൊറർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, ഭാവന മേനോൻ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. 2012 ഈ ചിത്രം തമിഴിൽ ഭയം ഭയം എന്ന പേരിൽ ഡബ് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 5.7/10. 2011 ദീപു കരുണാകരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് തേജാബായ് ആൻഡ് ഫാമിലി. റൊമാൻറ്റിക് ക്രൈം കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, അഖില, സുരാജ് ബെഞ്ഞാറമൂട് എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസ് ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 3.6/10. 2015 ദീപു കരുണാകരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് ഫയർമാൻ. ഡിസാസ്റ്റർ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി, ഉണ്ണി മുഹന്തൻ, നയല ഉഷ, സിദ്ദീഖ് എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. രാഹുൽ രാജ് ആയിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരുന്നത്. മിലാൻ ജലലിൻ്റെ ഗാലക്സി ഫിലിംസാണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 5.8/10. 2016 ദീപു കരുണാകരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് കരിൻകുന്നം സിക്സസ്. സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മഞ്ജു വാര്യർ, അനൂപ് മേനോൻ, ബാബു ആൻ്റണി, ബൈജു, സുധീർ കരമന, സുരാജ് വെഞ്ഞാറമൂട്, പത്മരാജ് രതീഷ് എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം വോളിബോൾ പ്ലെയർ ജിമ്മി ജോർജിന് വേണ്ടി ട്രിബ്യൂട്ടായി എടുത്ത ചിത്രമായിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു സെമി ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 5.4/10. ഇത്രയുമാണ് ദീപു കരുണാകരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം സിനിമാ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്.